പണ്ട് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും മത്സരങ്ങൾ നടക്കുമ്പോൾ നമ്മളെ എല്ലാവരെയും ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തിയിരുന്ന ബാറ്റ്സ്മാൻമാരിലുള്ള ഒരാളാണ് ഇൻസമാമുൽ ഹഖ് എന്ന് പറയുന്ന ഒരു തടിയൻ. തടിയൻ എന്ന് ഞാൻ ബോഡി ഷെയിം ചെയ്തതല്ല, സംഭവം പുള്ളിയെ കുറിച്ച് അങ്ങനെ ആയിരുന്നു കമന്റേറ്റേഴ്സ് പോലും പലരും പറയുന്നത്. പൊട്ടറ്റോ ഈറ്റർ, ഉരുളക്കിഴങ്ങ് തിന്നുന്നവരാണ്, സോ ഫീൽഡ് ചെയ്യത്തില്ല, മതിയായിട്ട് റണ്ണിങ് ബിറ്റ്വീൻ ദ വിക്കറ്റ് പോരാ. പക്ഷേ പുള്ളിയുടെ ഒരു അസാധ്യമായിട്ടുള്ള ഒരു ബാറ്റിംഗ് എബിലിറ്റി ഉണ്ട്. അതായത് എത്ര കരുത്തുള്ള പന്തിനെയും അടിച്ചകറ്റാനുള്ള അയാളുടെ ശരീരം പുള്ളിയെ സഹായിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് പുള്ളി ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ശേഷം മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒതുങ്ങിക്കൂടി അത്തരത്തിലൊരു യാഥാസ്ഥിതിക ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻസമാമുൽ ഹഖ്. ആ ഇൻസമാമുൽ ഹഖ് ഇപ്പോൾ 2020 ലോകകപ്പ് കളിക്കുന്ന ഇന്ത്യൻ ടീമിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. പിന്തുണയ്ക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിലവിൽ T20 ലോകകപ്പ് കളിക്കുന്ന ടീമുകളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ശുഭ സൂചനയുള്ള ടീമുകളിൽ ഒന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം 25 പന്തിൽ 50 റൺസ് നേടാൻ പര്യാപ്തതയുള്ള സൂര്യകുമാർ യാദവ് എന്ന് പറയുന്ന ഒരു എക്സ്പ്ലോസീവ് ബാറ്റ്സ്മാൻ ഫോമിലാണ്. പിന്നീട് മത്സരം ഒറ്റയ്ക്ക് ജയിപ്പിക്കാൻ കഴിവുള്ള വിരാട് കോഹ്ലിയും ഫോമിലാണ്. പിന്നീട് അർദ്ധ സെഞ്ചുറി നേടിക്കൊണ്ട് നമ്മുടെ രോഹിത് ശർമ്മയും ഫോമിലേക്ക് തിരികെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ T20 ലോകകപ്പ് ടീമുകളെ ഉറ്റുനോക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ശുഭകരമായി വന്നിരിക്കുന്ന ടീം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമാണെന്നാണ് ഇൻസമാമുൽ ഹഖ് പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ ഇദ്ദേഹം മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു. നിലവിലുള്ള T20 ലോകകപ്പ് ചെയ്യുന്ന ടീമുകളെ എടുത്തു നോക്കുകയാണെങ്കിൽ ടോപ്പ് ഓർഡറിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥിരതയുള്ളത് ഇന്ത്യക്കും സൗത്ത് ആഫ്രിക്കയ്ക്കുമാണെന്നാണ് ഇൻസമാമുൽ ഹഖ് പറഞ്ഞത്. അപ്പോൾ കൂടുതൽ ഫുട്ബോൾ അപ്ഡേറ്റ്സിന് വേണ്ടി ജസ്റ്റ് ഫോളോ. താങ്ക് യു.